ഹായ് ഉപ്പേരി ഫുഡ് എംപ്ലോയിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോയാണ്. ഇന്ന് ഒരു ഫാമിലി ഒരു ബ്ലോഗ് പോലെയാണ് ചെയ്യുന്നത്. വേറൊന്നല്ല, അമ്മയും ഞാനും തച്ചും ഉണ്ണിക്ക് കൂടിയിട്ട് ചെറിയൊരു പരിപാടി എന്ന് വെച്ചാൽ വേറൊന്നല്ല, അമ്മ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി എന്ന് പറയുന്നത്. അതായത് കുറെ നാളുകൾക്ക് മുന്നാണ് കഴിച്ചത് അങ്ങനെട്ടാ, പിന്നെ ഇന്നാണ് കഴിക്കാൻ പോണത്. അതെന്താ സംഭവം എന്നുള്ളത് കാണിച്ചുതരാം. അതോടൊപ്പം തന്നെ ഈ ചാനല് തുടങ്ങിയിട്ട് കുറെ നാളായി, പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇടൽ കുറവാ. പക്ഷെ ഇനി ഞാൻ ഇതിനെ കൂടുതൽ ഗൗരവമായിട്ട് കണ്ടു തുടങ്ങി യൂട്യൂബ് ചാനലിനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി പരമാവധി എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുക. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ കൊടുത്തോളൂ. അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്തോളൂ, നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമുക്കിന്ന് അമ്മ എന്തോ അടുക്കളയില് പണിയുണ്ട്, എന്തിട്ടാന്ന് ചോദിച്ചോട്ടെ. അമ്മ എന്താ പരിപാടി? അതെന്തിട്ടാ എന്തിട്ട് കിട്ടിട്ടില്ല നോട്ടെ? പച്ചമുളക്, പിന്നെ ചുവന്നുള്ളി, ഉപ്പ്. ഓക്കെ, അപ്പൊ അമ്മ അരക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് നല്ല മഴയുണ്ട്, അപ്പൊ ഒരു കട്ടൻ ചായയും അതേപോലെ ഒന്നോടെ അരക്കണ, ഒന്നോടെ അറിയണം. അതിണ്ടാവില്ലേ? ആ അപ്പൊ അറിഞ്ഞിട്ടുണ്ടാ. ഓ നല്ല കുത്തുണ്ട് മുളകിന്റെ, അതായത് അമ്മയ്ക്കും ചുമന്നു. പിന്നെ എനിക്ക് എന്തൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഉള്ളി കുഴിമല് കഴിഞ്ഞില്ലേ? ആ ഇവിടെ കൊള്ളി പുഴുങ്ങി വെച്ചിണ്ട്. ചിലടത്ത് കൊള്ളിന്നും പറയും, കപ്പ എന്നൊക്കെ പറയും, മരച്ചീനി എന്നൊക്കെ പറയും. പല സ്ഥലങ്ങളിലും പല രീതിയിലും പറയാൻ ചെയ്യുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ്. കൊള്ളിയും പിന്നെ ഒരു കട്ടൻ ചായ വെക്കണം. കട്ടൻ ചായയും ഈ മഴ ഈ സമയത്ത് നല്ല മഴയുണ്ട് ഇപ്പോ ഇവിടെ. അപ്പൊ ഈ സമയത്ത് കൊള്ളിയും അതേപോലെ ഞങ്ങള് ആദ്യമൊക്കെ ചെയ്യാറുള്ളത് തന്നെയാട്ടാ. കൊള്ളിക്ക് വേറെ ഒന്നും ഉണ്ടാക്കണതിന് പകരം ഈ മുളക് കൂട്ടി കഴിക്കുക, ഒരു പ്രത്യേകതയാണ്. പണ്ടൊക്കെ ഇതന്നെ ആയിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ പാട്ട് കേൾക്കണ്ട്. ഇവിടെ ഏത് രൂപക്കൂട്ടൻ ഇവിടെ നല്ല കളിയ. ഇവിടെ എന്തോ പരിപാടി. ആഹ് വെച്ചു അവരുടെ കൂടെ കളിക്കണ്ട. ഇവിടെ പാട്ട് വെച്ചിട്ട് ഡാൻസ് ആണ് കയറി. പെട്ടു പെട്ടു വീഡിയോ എടുത്തു. പാട്ട് വെച്ചിട്ട് അമ്മയും മോനും കൂടി കളിക്കുകയാണല്ലേ. പാട്ട് ഓഫ് ചെയ്ത് കോർപ്പറേറ്റ് വരണ്ട. പത്തുമണി എന്താ പണി ഇവിടെ കളിക്കാണാ? വണ്ടി ഓടിച്ചേ? ഇങ്ങനെ വണ്ടി ഓടിക്കണേ? പഠിച്ച ബാലൻസ് ആയ വരുന്ന കുട്ടിക്ക്. കുറച്ചുകൂടി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഓടിക്കൂലേ. അയ്യേ നാണക്കേടായേക്കൂട്ടം തിരിച്ചിട്ടേ. ഡാൻസ് കളിക്കുന്ന കാരണമാണോ ഇങ്ങനെ കിട്ടണോ കോട്ട കിട്ടണത്? കോട്ട കിട്ടിട്ട് ഡാൻസ് കളിയായിരുന്നു അല്ലേ? ഒരു സ്റ്റെപ്പ് കാണിച്ചു നോക്കട്ടെ എങ്ങനെ കളിക്കുന്ന. കോപ്പറേറ്റ് വരാവോ അന്നേരം വെച്ചു.
ഇരുപത്തിനെ ഇങ്ങനെ ഇങ്ങനത്തെ മ്യൂസിക് കണ്ടു കഴിഞ്ഞാൽ ഒരുതരം ഇതാണ്. ചില പാട്ടിന്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാട്ടിന്റെ ബിജിഎം ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചാടി മറക്കില്ല. ഓ കൈയൊക്കെ വിട്ടിട്ടാണ് സാഹസികളാണ് കാണിക്കുന്നത് കേട്ടോ സാഹസ്യം. ആറുമണി ആറ് പത്ത് വരെ ഇന്നിപ്പോ നമുക്ക് കൊള്ളിയുടെ പരിപാടി തുടങ്ങിയാലോ. കൊള്ളി കഴിക്കാൻ ഇന്ന് കൊള്ളിയും ചമ്മന്തിയും ആ വിളക്കുവെച്ചിട്ട് കഴിക്കാം. വെറുതെ അല്ലേ. പാട്ട് വയ്ക്കുമ്പോ മൊട്ടക്കുട്ടി അപ്പൊ എടുത്തു അവൻ തന്നെ മ്യൂസിക് എടുക്ക പാട്ട് വയ്ക്കുക. വിജയുടെ ആ പാട്ട് മാത്രമാണ് ഭയങ്കര ഇഷ്ടം. ആരുടെ പാട്ടാണ് വെച്ചണ? അയ്യോ പാണ്ട നാശാക്കോ. അവിടുത്തെ പരിപാടി എന്തായി? കൊള്ളിയെ സെറ്റ് ചെയ്തിണ്ട്. കൊള്ളി ചെണ്ട പുഴുങ്ങി എന്ന് പറയും. അതേപോലെ ചെണ്ട പുഴുങ്ങിയില്ല ചെണ്ടൻ പുഴുങ്ങി എന്നൊക്കെ പറയും. അതെ അതെ അതെങ്ങനെ വേണേലും പറയാം. ഇതാണ് കേട്ടാ ചമ്മന്തി. ഓ വായ വെള്ളം പറഞ്ഞു. ആ ചമ്മന്തിയും കൊള്ളിയും കൂടിയിട്ട് കഴിക്കണതിന്റെ ഒരു ഫീല്, അതുപോലെ ഒരു കട്ടൻ ചായയും ഒരു വേറൊരു ലെവലാണ്. ഇരുകൂട്ടിന് ഇഷ്ടാണോ കഴിച്ചാലോ നമുക്ക്? അച്ഛനും ഇഷ്ടാണോ? കുഴപ്പമില്ലല്ലേ. ഒരു കാലത്ത് തന്നെയായിരുന്നു കേട്ടോ മീൻ. അടിപൊളി അമ്മ കളക്കുകയും പോയിട്ടുണ്ട്. നല്ല അടിപൊളി പൊള്ളിയാണ്. നല്ല വേവണ പൊള്ളിയാണ്. പായസപ്പൊള്ളി അങ്ങനെയല്ലേ ഞാൻ പറയാ. അമ്മേ വിളക്ക് വെച്ച് കഴിഞ്ഞു. വിളക്ക് വെക്കണ നേരത്ത് വെക്കാൻ പറ്റിയ പാട്ടും എന്ത് പാട്ടൊക്കെയാണ് വെച്ചോണേ. ഇന്ന് നല്ല ഈയാൻ പറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ കൊറേ ദിവസം കൂടിയിട്ട് നല്ല മഴ പെയ്ത കാരണം തോന്നുന്നു. ഒരു പല്ലി ഈയാൻ പറ്റാൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് നിക്കണേ.
വില്ലേജ് കുക്കിംഗ് ചാനൽ തമിഴിലുണ്ട്. അത് ആ ചാനൽ അടിപൊളി ചാനലാട്ടാ. അതില് അവരുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അതായത് ഈയല് വറുത്തിട്ട് തിന്നണതുണ്ടവര് ഈസൽ എന്നാണ് എന്താ പറയണേ. അപ്പൊ അതിലവരത് വറുത്തിട്ടില്ല. അതാണ് അവരുടെ വീഡിയോ വൈറലായ ഇത്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിലൊന്നും അങ്ങനെ നമുക്ക് അറപ്പുള്ള സൈസുള്ള വീഡിയോ ഒന്നുമില്ല. അത് അവരുടെ അവിടെ അവര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെ ഒക്കെ അരി വറുത്തിട്ട് അതായത് നാളികേരം നാളികേരം അരിഞ്ഞിട്ട് ഇട്ട് വറുത്ത് ചെയ്യുന്ന പോലെയാണ്. ആ വീഡിയോ അവരുടെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയോളൂ. അതിലവരങ്ങനെ ചെയ്യണ വറുത്തിട്ട് കഴിക്കണത് എല്ലാവരും കൂടി കഴിക്കണത് 10 മില്യനോ അത്രയൊക്കെ ആയിട്ട് ഏകദേശം. അങ്ങനെ ചെയ്യാൻ പറ്റാന് നല്ല പേടിയാ. അപ്പൊ അമ്മ ദത്തുംകുടി അവിടെ എല്ലാ സാധനങ്ങളും ഗ്രൂപ്പിട്ടും കൂട്ടിട്ട് അവിടെ എല്ലാതും കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാന്ന് കണ്ടേ കാണിച്ചരാം. ഇവിടെ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരക്കൂട്ട എന്താ കഴിക്കണേ? കൊള്ളി. അപ്പൊ സൂപ്പർ കൊള്ളിയാണോ? അപ്പൊ എന്തായാലും കൊള്ളിയും ചമ്മന്തിയും എല്ലാം കൂടി കഴിക്കാം. അപ്പോ അമ്മയും ധ്രുവകൂട്ടിനും കൂടിയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള പരിപാടി നോക്കി തുടങ്ങി. ധ്രുവകൂട്ടിനും മാത്രം പാൽച്ചായ അല്ലേ? നിനക്കാണോ പാൽച്ചായ? ധ്രുവകൂട്ടൻ അവിടെ ഫോട്ടോ കണ്ടോണ്ടിരിക്കുക. അവന് ഏറ്റവും ഇഷ്ടമുള്ള ചാനൽ ധ്രുവകൂട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള ചാനൽ ഏതൊക്കെയാ? എം ഫോട്ടോക്കും പിന്നെ ഡൂഡിന് അൺബോക്സ് ഡൂഡ് അല്ലേ? പിന്നെ ടീയെ കുട്ടി. ക്ലീന് വർത്തന വീടിയാണല്ലേ കാണുന്നത്. ആ അപ്പൊ അതേ കട്ടൻ ചായ ഒക്കെ സെറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ ചമ്മന്തി പിന്നെ കൊള്ളി. ആ കട്ടൻ ചായ. ആഹാ, ഈ സമയത്ത് ഈ മഴയുള്ള സമയത്ത് കട്ടൻ ചായയും ഇത് കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. അപ്പൊ എന്തായാലും കഴിച്ചു തുടങ്ങാല്ലേ. ഞാനവിടെ വന്നിരിക്കാം. കൊള്ളിയും കൊള്ളിയും അടിപൊളി. ഇതില് ചെറിയ കൊള്ളിനെ ഇങ്ങനെ എടുക്കണം. ഇതില് മുക്കിട്ട് കഴിക്കണം ഫീല്. അതോടൊപ്പം തന്നെ ചൂട് കട്ടൻ ചായ കുടിക്കാം. അടിപൊളി. കൊള്ളി എന്ന് പറയുന്നത് ബെസ്റ്റ് കൊള്ളിയാട്ടോ. കാരണം എന്താ പറയാ, പായസ കൊള്ളി എന്നൊക്കെ പറയാനല്ലേ. നന്നായിട്ട് വെന്തുണ്ട്. അതായത് ഈ ചമ്മന്തി മുക്കി വായാലും ഇരിക്കുമ്പോഴേക്കും അരിച്ചു പോയിച്ചാണ്. അത്രയും ബെസ്റ്റ് കൊള്ളി. കൊറേ നല്ല ഇങ്ങനത്തെ കൊള്ളി കിട്ടിട്ട് ഒരു എരിവ് കുറച്ച് കുറവുണ്ട്. പക്ഷെ നെച്ചോന് അധികം എരിവ് കഴിക്കാത്ത നെച്ചോന് കഴിക്കാത്തരണം അധികം എരിവില്ല. പക്ഷെ എരിവുണ്ടാവണെങ്ങനെയാണെന്ന് അറിയും. ഇത് മുക്കി കഴിച്ചിട്ട് അതോടൊപ്പം നല്ല ചുടു ചായ കട്ടൻ ചായ കുടിക്കാം. അപ്പൊ ചെറിയ എരിവുണ്ടോ? ചെറിയ എരിവുണ്ടോ? അതായത് ഇതിന് ചെരിവ് കൈപുള്ളിയാ. ശരി, തുടരുന്നിട്ടാ. കുറച്ചു വേണ്ട അയച്ചു നോക്ക്. കുറച്ച് അതെ. അപ്പൊ ഇതോ തേണം വേണേ. ഏയ് അതേ
अब नीडियो का।